ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടന്നെന്ന് റിപ്പോർട്ട് ജൂണോട് കൂടി ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ആറ് കോടിയായി ഈ സമയം ചൈനയുടെ ജനസംഖ്യ നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചൈനയേക്കാൾ ഇരുപത്തിയൊമ്പത് ലക്ഷം ജനം ഇന്ത്യയിൽ കൂടുതലായിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആറു പതിറ്റാണ്ടിനിടെ ആദ്യമായി ചൈനയുടെ ജനസംഖ്യ കഴിഞ്ഞ വർഷം കുറഞ്ഞിരുന്നു ജൂണിൽ ആഗോള ജനസംഖ്യ എട്ടേ ദശാംശം പൂജ്യം നാല് അഞ്ച് ബില്ല്യണിലെത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സെൻസസ് നടത്തിയിട്ടില്ലാത്തതിനാൽ ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ച് ഔദ്യോഗിക വിവരം ലഭ്യവുമല്ല ഇന്ത്യയുടെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടതായിരുന്നു എന്നാൽ കോവിഡ് വ്യാപനം കാരണം വൈകുകയും ചെയ്തു കോവിഡിന് ശേഷം ജനസംഖ്യാ സെൻസസ് എപ്പോൾ നടക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല പ്യൂ റിസർച്ച് സെൻറ്റർ പറയുന്നതനുസരിച്ച് യു എൻ ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ത്യയിലെ ജനസംഖ്യ ഒരു ബില്ല്യണിലധികം വർദ്ധിച്ചു എന്നാണ് കണക്ക് ഏപ്രിൽ പതിനാലിന് ചൈനയെ മറികടന്ന് ഇന്ത്യ മുന്നിലെത്തുമെന്ന് വാർത്താ ഏജൻസിയായ റോയി ടെയ്സ് പ്രവചിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ജനസംഖ്യാ പ്രവചന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് റോയ് ടെയ്സ് വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ആയിരിക്കുമെന്നാണ് റോയിറ്റേഴ്സ് പറഞ്ഞത് ഇക്കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വൈകുമെന്നും റോയറ്റേഴ്സ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യ ഇക്കാര്യം അംഗീകരിക്കാൻ അടുത്ത സെൻസസ് പൂർത്തിയാകും വരെ കാത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു റോയിട്ടേഴ്സ് പറഞ്ഞത് ചൈനയിൽ ഏതാനും വർഷങ്ങളായി ജനസംഖ്യ കുറയുന്നതാണ് ഇന്ത്യ മുന്നിലെത്താനുള്ള കാരണമെന്നും റോയിറ്റേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു